സ്ഥലമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം ഇവ മൂന്നും കൂടി ചേരുന്ന ജൈവമണ്ഡലം ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഏഴാമത്തെ ചാപ്റ്റർ ഭൂമിയും ജീവലോകവും എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം യു എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴ് ഭൂമിയും ജീവലോകവും അതിലെ മാതൃകാ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഏത് എ ജൈവമണ്ഡലം ബി ശിലാമണ്ഡലം സി വായുമണ്ഡലം ഡി ജലമണ്ഡലം ശരി ഉത്തരം എ ജൈവമണ്ഡലം രണ്ടാമത്തെ ചോദ്യം ശിലാമണ്ഡലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ് ഹിമാലയ പർവ്വതം എ ഹിമാലയ പർവ്വതം ബി ചലഞ്ചർ ഗർത്തം സി സഹാറ മരുഭൂമി ഡി അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളി ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം ഉത്തരം ഡി അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളി മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രധാന ഭൂരൂപങ്ങളുടെ പ്രത്യേകതയിൽപ്പെടാത്തത് ഏത് എ താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ ബി ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വാതകപാളിയാണ് വായുമണ്ഡലം സി സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോടുകൂടിയതുമാണ് പർവ്വതങ്ങൾ ഡി മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായവയാണ് പീഠഭൂമികൾ ശരിയാവുത്തിരി ഏതാണ് ഉത്തരം ബി ഭൂമി ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വാതകപാളിയാണ് വായുമണ്ഡലം ശരി നാലാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം മണ്ണിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനം അല്ലാത്തത് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുക എ വർഷങ്ങളോളം വെയിൽ മഴ മഞ്ഞ് എന്നിവയേറ്റ് പാറ പൊടിയുന്നു ബി സസ്യങ്ങൾ ജന്തുക്കൾ എന്നിവയുടെ മൃതാവശിഷ്ടങ്ങൾ ചേർന്ന് ജൈവാംശം കൂടിച്ചേരുന്നു സി ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായി മനുഷ്യൻ രാസവളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നു ഡി നിശ്ചിത അളവിൽ വായു ജലം എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിലടങ്ങിയിരിക്കുന്നു ശരിയത്ര നോക്കാം ഉത്തരം സി ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായി മനുഷ്യൻ രാസവളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നു അഞ്ചാമത്തെ ചോദ്യം മണ്ണിൻ്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ് എ കൃഷിയിടങ്ങളിലെ രാസവളങ്ങളുടെ വലിയ ഉപയോഗം ബി ചെങ്കല് കരിങ്കല്ല് കളിമണ്ണ് ഖനന പ്രവർത്തനങ്ങൾ സി കുന്നിടിക്കൽ വയലുകൾ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് ഡി കൃഷിയിടങ്ങളിൽ ചാണകം എല്ലുപൊടി എന്നിവ ചേർക്കുന്നത് ശരിയത്തരം നോക്കാം ഉത്തരം ഡി കൃഷിയിടങ്ങളിൽ ചാണകം എല്ലുപൊടി എന്നിവ ചേർക്കുന്നത് ആറാമത്തെ ചോദ്യം മണ്ണിൻ്റെ നാശത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ് പറയുന്നവയിൽ ഒന്നു മാത്രം അതിൽപ്പെടുന്നില്ല ഏതാണത് എ ശാസ്ത്രീയമായ കൃഷിരീതികൾ ബി കുന്നിടിക്കലും തണ്ണീർത്തടങ്ങൾ നികത്തലും സി കളിമണ്ണ് ഇഷ്ടിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡി പലതരം ഖനന പ്രവർത്തനങ്ങൾ ശരിയായ ഉത്തരം ഏതൊന്ന് നോക്കാം ഉത്തരം എ ശാസ്ത്രീയമായ കൃഷിരീതികൾ അടുത്ത ചോദ്യം നോക്കാം ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് എന്നും അതിൽ ശുദ്ധജലം വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ എന്നും നമുക്കറിയാം അതിൽ തന്നെ നദികൾ തടാകങ്ങൾ കായലുകൾ കിണറുകൾ എന്നിവയിൽ കൂടി മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് എത്ര ശതമാനം വരും എ മൂന്ന് ശതമാനം ബി രണ്ട് ശതമാനം സി ഒരു ശതമാനം ഡി അര ശതമാനം ശരിയായ ഉത്തരം സി ഒരു ശതമാനം എട്ടാമത്തെ ചോദ്യം ശാസ്ത്രീയമായ സ്ഥല ജല നടത്തുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമേത് എ പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ നാല് പേരുകളുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ബി ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുക സി ഗാർഹിക വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി ഡി വയലുകൾ കുളങ്ങൾ തടാകങ്ങൾ നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക ശരിയത്തരം നോക്കാം ഉത്തരം എ പാറകൾ നിറഞ്ഞതും മണ്ണിനാഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ നാല് പേരുകളുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഒമ്പതാമത്തെ ചോദ്യം റാലഗാൻ സിദ്ധിയുടെ പ്രത്യേകതകളിൽ ബാബുറാവു ഹസാരയുടെ പ്രവർത്തന ഫലമായി മാറ്റം വരാത്ത കാര്യം എന്ത് എ അമിതമായി ജലം ആവശ്യമുള്ള കരിമ്പിന് പകരം കുറഞ്ഞ തോതിൽ ജലം വേണ്ടുന്ന ഉള്ളി തൊഴി തുടങ്ങിയ വിളകളുടെ കൃഷി ബി വർഷത്തിൽ ശരാശരി അമ്പത് സെൻറ്റിമീറ്റർ താഴെ മഴ സി സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി പകരം പൊതു കിണറുകൾക്ക് പ്രാധാന്യം ഡി മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും മരം വെച്ച് പിടിപ്പിക്കലും ശരിയോത്തരം ബി വർഷത്തിൽ ശരാശരി അമ്പത് സെൻറ്റിമീറ്റർ താഴെ മഴ പത്താമത്തെ ചോദ്യം ഭൂമിയിൽ അന്തരീക്ഷത്തിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എ വ്യവസായശാലകളുടെ പ്രവർത്തനത്തിന് സഹായം നൽകുന്നു ബി സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നു സി സൂര്യരശ്മികളിലടങ്ങിയ ജീവജാലങ്ങൾക്ക് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഡി മഴ മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണം അന്തരീക്ഷമാണ് ശരിയായ ഉത്തരം നോക്കാം ഉത്തരം എ വ്യവസായശാലകളുടെ പ്രവർത്തനത്തിന് സഹായം നൽകുന്നു അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ നമുക്ക് അടുത്ത ജോലിയിലേക്ക് കിടക്കാം പതിനൊന്നാമത് ചോദ്യം അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമല്ലാത്ത മനുഷ്യപ്രവൃത്തിയത് എ വ്യവസായശാലകളിൽ നിന്ന് പുറത്തുവിടുന്ന വാതകങ്ങൾ ബി കൃഷിയിടങ്ങളിൽ വ്യാപകമായി തീടുന്നത് സി ശീതീകരണികളിൽ അതായത് റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് എയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഡി ജലസേചന ജലവൈദ്യുത പദ്ധതികൾ ശരിയായ ഉത്തരം ഡി ജലസേചന ജലവൈദ്യുത പദ്ധതികൾ പന്ത്രണ്ടാമത് ചോദ്യം ഉരുൾപൊട്ടൽ സംഭവിച്ചാൽ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കുക ബി സ്വന്തം വീടും വസ്തുവകകളും സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുക സി ചെറിയ കുട്ടികൾ വൃദ്ധർ ശാരീരിക അവസ്ഥതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക ഡി പോലീസ് ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക ശരിയായ ഉത്തരം ബി സ്വന്തം വീടും വസ്തുവകകളും സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുക പതിമൂന്നാമത്തെ ചോദ്യം വെള്ളപ്പൊക്കത്തെ നേരിടുന്നതിന് നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങളിൽ തെറ്റായ വസ്തുത ഏത് എ വയലുകൾ മഴവെള്ളം പെട്ടെന്ന് കയറുന്ന താഴ്ന്ന ഇടമായതിനാൽ അത്തരം പ്രദേശങ്ങൾ മണ്ണിട്ട് മൂടണം ബി വെള്ളപ്പൊക്ക സാധ്യത ഉള്ള ഇടങ്ങളിൽ വീട് വയ്ക്കരുത് സി വെള്ളം കയറുന്നെങ്കിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം ഡി പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വിലപിടിപ്പുള്ള സർട്ടിഫിക്കറ്റുകളും രേഖകളും മറ്റു സാധനങ്ങളും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യണം അപ്പം ശരിയായ ഉത്തരം എ വയലുകൾ മഴവെള്ളം പെട്ടെന്ന് കയറുന്ന താഴ്ന്ന ഇടമായതിനാൽ അത്തരം പ്രദേശങ്ങളിൽ മണ്ണിട്ട് മൂടണം പതിനാലാമത്തെ ചോദ്യം സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് എ സംസ്ഥാന ദുരന്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ബി ദുരന്ത സാധ്യത അപഗ്രഥന സെൽ സി പൊതുജനാരോഗ്യ വകുപ്പ് ഡി ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറിയ ഉത്തരം സി പൊതുജനാരോഗ്യ വകുപ്പ് അടുത്ത ചോദ്യം നോക്കാം ഉത്തര പതിനഞ്ചാമത്തെ ചോദ്യം ജലത്തിൻ്റെ മൂന്നവസ്ഥകളിൽ ഒന്നല്ല ഇത് എ ഐസ് ബി ഡ്രൈ ഐസ് സി നീരാവി ഡി വെള്ളം അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം ഉത്തരം നോക്കാം ബി ഡ്രൈ ഐസ് പതിനാറാമത്തെ ചോദ്യം മനുഷ്യനുൾപ്പെട്ട ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏത് ഭൗമമണ്ഡലത്തിൽ നിന്നും ലഭിക്കുന്നു എന്ന് തന്നിരിക്കുന്നതിൽ യോജിക്കാത്തത് ഏത് എ ജീവവായു വായുമണ്ഡലം ബി കുടിവെള്ളം ജലമണ്ഡലം സി പാർപ്പിടം ശിലാമണ്ഡലം ഡി ഭക്ഷണം ശിലാമണ്ഡലം ശരിയായിട്ട് നോക്കാം ഉത്തരം ഡി ഭക്ഷണം ശിലാമണ്ഡലം ഈ ചാപ്റ്ററിൽ നിന്നുള്ള പരമാവധി മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ എട്ടാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് യു എസ് എസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് വൈകാതെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം